സുഖാണല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? മിസ് ഒന്ന് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കട്ടെ, ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം ശനി ഞായറൊക്കെ? എല്ലാവരും കളിച്ചോ? കളിച്ചില്ല. അതെന്തേ, ആ മഴയായിരുന്നു അല്ലേ? ഭയങ്കര മഴയായിരുന്നു അല്ലേ? അതുകൊണ്ട് ആർക്കും പുറത്തിറങ്ങാൻ പറ്റിയില്ലല്ലേ. നമുക്കൊന്ന് കളിച്ചാലോ? ആർ യു റെഡി? ആ വെരി ഗുഡ്, ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റേ. ആ വെരി ഗുഡ്, നമുക്ക് കളിച്ചാലോ? ആർ യു റെഡി? വെരി ഗുഡ്. മിസ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഏതാന്ന് അറിയോ? സ്റ്റാൻഡ് സിറ്റ് ഡൗൺ, സ്റ്റാൻഡ് സിറ്റ് ഡൗൺ എന്നറിയാം മിസ്. സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുമ്പോൾ ഇരിക്കണം, സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോളോ എഴുന്നേൽക്കണം. ശരിക്കും എങ്ങനെയാണ്? സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇരിക്കണം. പക്ഷെ നമ്മൾ കളിക്കുമ്പോൾ സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുമ്പോൾ ഇരിക്കണം. മിസ് പറയാൻ പോവാണേ, സ്റ്റാർട്ട് ചെയ്യട്ടെ? ആ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കളിയിൽ എന്താ ചെയ്യേണ്ടത്? ആ ഇരിക്കുകയാണ് വേണ്ടത് അല്ലേ. ആരൊക്കെയോ അവിടെ എഴുന്നേറ്റ് നിന്നല്ലോ. ആരാ എഴുന്നേറ്റ് നിന്നത്? കുഴപ്പമില്ല മിസ്, ഞാൻ അടുത്ത് പറയാൻ പോവാണേ, സിറ്റ് ഡൗൺ. ആ വെരി ഗുഡ്, അപ്പം എല്ലാവരും എഴുന്നേറ്റ് നിന്നല്ലേ. എല്ലാവർക്കും കളി മനസ്സിലായോ? മനസ്സിലായോ? വെരി ഗുഡ്. സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. വെരി ഗുഡ്. സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ. ആ അപ്പം എല്ലാവർക്കും കളി മനസ്സിലായല്ലേ. അപ്പം എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പം നമുക്ക് കളി സ്റ്റോപ്പ് ചെയ്താലോ? അപ്പം നമുക്ക് കളി നിർത്താം. ഓൾ ഓഫ് യു സീറ്റ്. അപ്പം എല്ലാവരും ഇരുന്നില്ലേ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? അതായത് വെള്ളിയാഴ്ച എന്തായിരുന്നു പഠിച്ചത്? വെള്ളിയാഴ്ച ആണോ? ചൊവ്വാഴ്ച നമ്മൾ എന്താ പഠിച്ചത്? ഒന്നും അറിയില്ലല്ലേ. മിസ് എന്താ പറയണോ അതിനനുസരിച്ചൊക്കെ തലയാട്ട. ചൊവ്വാഴ്ച നമ്മൾ എന്താ പഠിച്ചത്? ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? എന്തായിരുന്നു? ആ മാത്സ് പഠിച്ചു അല്ലേ. മാത്സിൽ എന്താ പഠിച്ചത്? ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒന്ന് പറഞ്ഞു തന്നെ മിസ്സിന്. അതന്നെ, വെരി ഗുഡ്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുന്നതാണ് ഡിസെൻഡിങ് ഓർഡർ അല്ലേ. അതായത് നമ്പേഴ്സ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുന്നതാണ് ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്? വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതേണ്ടതാണ്. അപ്പൊ ഇന്ന് എടുക്കാൻ പോണത് ഏതാണെന്നറിയോ? നമ്മൾ മലയാളത്തിലെ ഫസ്റ്റ് ടേമിലെ ലാസ്റ്റിന്റെ ഒരു പാടാണ് എടുക്കാൻ പോണത്. അതൊരു പാട്ടാണ്. എല്ലാവരും കുഞ്ചിയമ്മക്ക് അഞ്ച് മക്കളാണെന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. കാരണം നമ്മൾ അതിൻ്റെ വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം അതിന് ആ ഒരു പാട്ടുണ്ട്, വേറൊരു പാട്ടുണ്ട് നമുക്ക്. നമുക്കൊന്ന് നോക്കി നോക്കിയാലോ? ആർ യു റെഡി? വെരി ഗുഡ്. അപ്പം നമുക്ക് വേഗം ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുക്കല്ലേ, നമുക്ക് പാട്ട് നോക്കണ്ടേ? ആ വേഗം ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ? അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? പഞ്ചാര കുഞ്ചു. കുഞ്ചിൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ആ മിസ് കണ്ടിട്ടുണ്ട് കേട്ടോ, വീഡിയോസിലൊക്കെ കുഞ്ചുവിൻ്റെ ഫോട്ടോ തോണിയിലിരുന്ന് പോകുന്നതും ഒക്കെ മിസ് കണ്ടിട്ടുണ്ട് കേട്ടോ. മക്കൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുഞ്ചുവിനെ പറ്റുള്ള പാട്ടൊക്കെ. അപ്പം നമുക്ക് പാടി നോക്കില്ലേ? ആർ യു റെഡി? വെരി ഗുഡ്. അപ്പം മിസ് പാടാൻ പോവാണേ. എല്ലാവരും വിരൽ വെച്ചോ. കുഞ്ചിയ മെക്കഞ്ചു മക്കളാണേ, അടിക്ക് കുഞ്ചിയ മെക്കഞ്ചു മക്കളാണേ പാടെ. ആ വെരി ഗുഡ്. അഞ്ചാമനോ മനെ കുഞ്ചുവാണേ, അഞ്ചാമനോ മനെ കുഞ്ചുവാണേ. ആ വെരി ഗുഡ്. ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ വരുന്നുണ്ടല്ലേ, കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്ത് വരി. പഞ്ചാര വിറ്റു നടന്ന് കുഞ്ചു. എന്താണ്?
പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചു എന്ന് പേര് വന്നു പഞ്ചാര കുഞ്ചു എന്ന് പേര് വന്നു പാടുക്കളി നാല് വരെ കുഞ്ചിയ മെക്കഞ്ചു മക്കളാണ് അഞ്ചാമനോമന കുഞ്ചുവാണ് പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചു എന്ന് പേര് വന്നു അടുത്തത് വഞ്ചിയിൽ പഞ്ചാര ചാക്കു വെച്ചു പാടെ വഞ്ചിയിൽ പഞ്ചാര ചാക്കു വെച്ചു വെരി ഗുഡ് തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു പഞ്ചാര തിന്നു മടുത്തു കുഞ്ചു പഞ്ചാര തിന്നു മടുത്തു കുഞ്ചു വെരി ഗുഡ് അപ്പൊ പാടാനൊക്കെ അറിയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്ത വരി ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു വെരി ഗുഡ് കുഞ്ചിയ മെക്കഞ്ചു മക്കളാണ് ജാമനോമന കുഞ്ചുവാണ് നമുക്ക് ഇതൊന്നാഴ്ച ഒന്ന് പാടിയൊക്കെ അല്ലേ ആരെയോ റെഡി ഉറക്കെ പറയാം ആരെയോ റെഡി മിസ് പാടാൻ പോവാണ് പഞ്ചാര കുഞ്ചു കുഞ്ചിയ മെക്കഞ്ചു മക്കളാണ് അഞ്ചാമനോമനെ കുഞ്ചുവാണ് പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചു എന്ന് പേര് വന്നു വഞ്ചിയിൽ പഞ്ചാര ചാക്കു വെച്ചു തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു പഞ്ചാര തിന്നു മടുത്തു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു കുഞ്ചിയ മെക്കഞ്ചു മക്കളാണ് രഞ്ജാമനോമന കുഞ്ചുവാണ് വെരി ഗുഡ് പിന്നെ മിസ്സിന് എന്ത് ചെയ്യണം ഈ പാട്ട് പാടിയിട്ട് മിസ്സിന് അയച്ചു തരണം കുറെ പേർക്ക് അറിയണ്ടാവും അല്ലേ കുഞ്ചിയമ്മയ്ക്ക് അഞ്ചു മക്കളാണെന്നുള്ള പാട്ട് അപ്പൊ ഞാൻ അടുത്ത പാട്ട് ഏതാ പൂമ്പാറ്റിനെ കുറിച്ചിട്ടുള്ളതാണ് അല്ലേ പൂമ്പാറ്റിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് പൂമ്പാറ്റി ഒരു പൂന്തോട്ടത്തിലാണ് നിൽക്കുന്നത് അല്ലേ പാടിയൊക്കെ നമുക്ക് പൂവിനെ നോക്കി പാറി വരും പാടിക്കേ പൂവിനെ നോക്കി പാറി വരും പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റ പാടിക്കൊന്ന് വേഗം പാടിക്കേ പൂവിനെ നോക്കി പാറി വരും പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റ വെരി ഗുഡ് ഇനി അടുത്ത വരെ എന്താ പാടാനുള്ള ടൈം മിസ് വന്നിട്ടില്ല അല്ലേ മിസ് തരാ പാടിക്കോ മിസ് ഇങ്ങനെ വിരലി ഇങ്ങനെ വെച്ച് പോകുമ്പോ ഒപ്പം പാടിക്കോ പൂവിനെ നോക്കി പാറി വരും പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റ വെരി ഗുഡ് ഇനി അടുത്തത് പൂന്തേനുണ്ടു മടങ്ങുമ്പോൾ പൂവിന് ടാറ്റ നൽകുന്നു പൂന്തേനുണ്ടു മടങ്ങുമ്പോൾ പൂവിനു ടാറ്റ നൽകുന്നു എന്താണ് അതിൽ പറയണത് പൂവിനെ നോക്കി പാറി വരും അതായത് പൂവിനെ നോക്കിയിട്ട് ആരെ പാറി വരുന്നത് പൂമ്പാറ്റ പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റ അതായത് പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റ എന്ന് പറഞ്ഞാൽ എന്താ നല്ല ഭംഗിയുള്ള ചിറകുള്ള പൂമ്പാറ്റ എന്ന് പറയണത് ഇത് പൂവിൻ്റെ ഒക്കെ പോലെയല്ല പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റാണ് പിന്നെ അതുപോലെ എന്താ പൂന്തേനുണ്ട് മടങ്ങുമ്പോൾ പൂന്തേനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന് പൂവിൻ്റെ തേന് തിന്ന് അതായത് പൂവിൻ്റെ തേൻ കുടിച്ച് മടങ്ങുമ്പോൾ പൂവിന് ടാറ്റ നൽകുന്നു എന്ന് പൂവിൻ്റെ തേൻ കുടിച്ച് മടങ്ങുമ്പോൾ പൂവിന് ടാറ്റ നൽകുന്നു എന്ന് അതാണ് പറയണത് അപ്പൊ മനസ്സിലായോ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായോ അപ്പൊ മിസ്സിന് ഈ രണ്ട് പാട്ടും പാടിയിട്ട് മിസ്സിന് അയച്ചു തരണം കേട്ടോ അപ്പൊ നമുക്ക് പാട്ട് പാടിയൊക്കില്ലേ അറിയോ റെഡി വെരി ഗുഡ് അപ്പൊ പാട്ട് പാടാൻ പോവാണ് മിസ് റെഡി ആയിക്കോ എല്ലാവരും കൈ അടിച്ചിട്ട് പാടണം കേട്ടോ റെഡി അല്ലേ മിസ് പാട്ടാടാൻ പോവാണേ ഏത് പാട്ടാ പഞ്ചാര കുഞ്ചു തുടങ്ങല്ലേ കുഞ്ചിയ
മേക്കഞ്ചു മക്കളാണ്. കുട്ടികളും നല്ല കുട്ടികളായിട്ട് മിസ്സിന് വർക്കൊക്കെ ചെയ്ത് അയച്ചു തരാം.
അപ്പോൾ നാളെ നാളത്തെ ക്ലാസ്സിൽ കാണാം. സീ യു ടുമോറോ.